നമ്മുടെ ബോട്ടണി സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഈ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം ആദ്യ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആറ് സൂജിയോഗ്രഫിക്കൽ മേഖലകളിൽ ഏറ്റവും വലിയ മേഖലയാണ് പാലിയാർട്ടിക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ മത്സ്യ സ്പീഷീസുകൾ കാണപ്പെടുന്ന മേഖലയാണ് എത്യോപ്യൻ മേഖല. സൈബീരിയൻ, മെഡിറ്ററേനിയൻ എന്നിവ നിയാർട്ടിക് മേഖലയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് തെറ്റായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ്. സൈബീരിയൻ, മെഡിറ്ററേനിയൻ എന്നിവ നിയാർട്ടിക് മേഖലയുടെ ഭാഗങ്ങൾ അല്ല, മറിച്ച് അത് പാലിയാർട്ടിക് ആയിട്ടുള്ള മേഖലയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്, ത്രീ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, മൂന്നാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂജിയോഗ്രഫി എന്താണ്, അല്ലെങ്കിൽ അതിൽ പെടുന്ന മേഖല കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് പറയാം മൃഗങ്ങളുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഈ സൂജിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ സൂജിയോഗ്രഫി അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഭൗമ മേഖലയെ നമ്മൾ ആറ് സൂജിയോഗ്രഫിക്കൽ മേഖല അല്ലെങ്കിൽ ആറ് ജൈവ പ്രദേശങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പാലിയാർട്ടിക് മേഖല, നിയാർട്ടിക് മേഖല, നിയോട്രോപ്പിക്കൽ, എത്യോപ്യൻ മേഖല, ഓറിയൻ്റൽ മേഖല, അതുപോലെ ഓസ്ട്രേലിയൻ മേഖല. അപ്പോൾ ഇത് നമുക്ക് വേൾഡ് മാപ്പ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ജനറൽ പി എസ് സി പരീക്ഷകൾക്കൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഈ ഭൂപടത്തെക്കുറിച്ച് അല്ലേ, ലോക ഭൂപടത്തെക്കുറിച്ചോ അത്യാവശ്യം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധാരണ നിങ്ങൾക്ക് ഇവിടെയും ആവശ്യമാണ്. എന്നിരുന്നാലും ഈ ഒരു മേഖലകളിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവി ഏത് മേഖലയിൽ പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ആഫ്രിക്കൻ എലഫൻറ്റ് കാണപ്പെടുന്നത് ഈ തന്നിരിക്കുന്ന ഏത് മേഖലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻ്റ് ഏത് മേഖലയിലാണ് വരുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കാനായിട്ട്. ഓക്കെ, ഏതായാലും നമുക്ക് പറയാം ഇവിടെ നമ്മളുടെ വേൾഡ് മാപ്പിൻ്റെ ഒരു ഇതും അതുപോലെ തന്നെ ഈ സൂജിയോഗ്രഫിക്കൽ മേഖലകളെ കൊടുത്തിരിക്കുന്ന ആ ഒരു ചിത്രീകരണം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് പറയാം. ഓക്കെ, ഏതായാലും ആറ് മേഖലകളാണ്, ആറ് പ്രധാനപ്പെട്ട ജൈവ പ്രദേശങ്ങളാണുള്ളത്. അത് പാലിയാർട്ടിക്, നിയാർട്ടിക്, നിയോട്രോപ്പിക്കൽ, എത്യോപ്യൻ, ഓറിയൻ്റൽ മേഖല എന്നിവയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ പാലിയാർട്ടിക് റീജ്യൻ എന്ന് പറയുമ്പം ഏത് റീജ്യൻ ആണെന്ന് കാണാമല്ലോ. യൂറോപ്പ്, അതുപോലെ നോർത്ത് ആഫ്രിക്ക, ഇവിടെ ശ്രദ്ധിക്കുക ഉണ്ടോ, നോർത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയനിലാണ് സഹാറ ഡെസേർട്ടൊക്കെ വരുന്നത് അല്ലേ. ആഫ്രിക്കയുടെ നോർത്ത് ഭാഗങ്ങൾ, അതുപോലെ ഏഷ്യ മുഴുവൻ, യൂറോപ്പ് മുഴുവനും ഏഷ്യയുടെ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളൊന്നും ഉൾപ്പെടുന്നില്ല, അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. പാലിയാർട്ടിക് മേഖല എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ പാലിയാർട്ടിക് മേഖല എന്ന് പറഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലല്ലേ, ട്രോപ്പിക്കൽ, ഒരു ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ ഒരു റീജിയനിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഒരു മിതശീതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഈ പ്രദേശത്ത് പല പുൽമേടുകളോ അല്ലെങ്കിൽ കോണിഫറസായിട്ടുള്ള വനങ്ങളോ ഇലപൊഴിയുന്ന വനങ്ങളോ ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല എന്താ ജൈവ വൈവിധ്യമുള്ള ഒരു മേഖലയാണ് ഈ മേഖല അല്ലേ. പാലിയാർട്ടിക് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയൊന്നും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം പിന്നെ കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും അല്ലെങ്കിൽ ഒക്കെ കാണപ്പെടുന്ന, പ്രത്യേകിച്ച് പക്ഷികളൊക്കെ വളരെയേറെ കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഈ ഒരു റീജിയൻ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെ വരുന്നത് നിയാർട്ടിക്, പാലിയാർട്ടിക് കഴിഞ്ഞാൽ വരുന്നത് നിയാർട്ടിക്കാണ് അല്ലേ. നിയാർട്ടിക് റീജിയൻ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഭാഗം നോക്കും, എവിടെയാണ് വരുന്നത് നിയാർട്ടിക്കിൽ, എന്തൊക്കെയാണ് വരുന്നത്? ആ യു എസ് എയുടെ, കാനഡയുടെയും യു എസ് എ, അതുപോലെ തന്നെ മെക്സിക്കോ. മെക്സിക്കോ എന്ന് പറയുമ്പോൾ മെക്സിക്കോയുടെ ഈ ഒരു പകുതി റീജിയൻ വരെ വരുന്നുള്ളൂ. ഒരു ട്രോപ്പിക്കൽ മെക്സിക്കോ റീജിയൻ നമ്മുടെ അടുത്ത ഒരു നിയോട്രോപ്പിക്കൽ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. മെക്സിക്കോയുടെ കുറച്ച് ഭാഗം, മെക്സിക്കോയുടെ കുറച്ച് ഭാഗം വരുന്നുണ്ട്. അപ്പോൾ മെക്സിക്കോ പിന്നെ അവിടെ തൊട്ട് ആ ഒരു മെക്സിക്കോയുടെ ആ ഒരു നോർത്തേൺ റീജിയൻ തൊട്ട് അങ്ങോട്ടുള്ള അല്ലെങ്കിൽ കാനഡ, യു എസ് എ ഒക്കെ വരുന്നത് നിയാർട്ടിക് റീജിയനിലാണ്. ഇവിടെയും അതുപോലെ തന്നെ വളരെ നല്ല ഒരു ജൈവവൈവിധ്യമുള്ള ഒരു റീജിയൻ തന്നെയാണ്. എന്നാലും ട്രോപ്പിക്കൽ ക്ലൈമറ്റിൻ്റെ അത്രയും വരില്ല എങ്കിൽ പോലും ഇവിടെ ഒത്തിരി തരം മത്സ്യങ്ങളും ഉഭയജീവികളും ഉരഗങ്ങളൊക്കെ, ഉഭയജീവികളും ഉരഗങ്ങളും ഇവിടെ വളരെയധികം കൂടുതലാണ്. കാരണം അവർക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഭയജീവികളും ഉരഗങ്ങളൊക്കെ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ നിയാർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷികളിലൊക്കെ ആണെങ്കിലും പെലിക്കൻസും ഹെറോൺസും ഹമ്മിങ് ബേർഡും ഒക്കെ, അതൊക്കെ നമ്മൾ ഓർത്താൽ മതി. കാനഡയിലും അല്ലേ, കാനഡ അതുപോലെ തന്നെ യു എസ് എ ഒക്കെ പറയുമ്പോൾ നമ്മൾ പക്ഷികൾ പെലിക്കൻസ് ഹെറോൺസിനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ലാർക്കുകൾ, സാൻ പൈപ്പറുകൾ, ഇത്തരം പക്ഷികളൊക്കെ കാണപ്പെടുന്ന സ്ഥലമാണ് ഈ ഒരു നിയാർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്.
സസ്തനികളാണെങ്കിൽ വളരെയധികം സസ്തനികൾ, ചെറിയ സൈസുള്ള സസ്തനികളൊക്കെ ഇവിടെയുണ്ട്. അണ്ണാൻ, മോളുകൾ, മുയലുകൾ, ബീവറുകൾ, പൂച്ച, പലതരം അല്ലേ, കൊച്ചു ഡ്വാർഫ് ക്യാറ്റുകൾ അല്ലേ, വവ്വാലുകൾ അല്ലെ, കരടികൾ, അങ്ങനെ ഒപ്പോസം അല്ലെ. ഒപ്പോസം പ്രത്യേകിച്ചും ഒപ്പോസം കാണാന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിലാണ് ഒപ്പോസത്തിൻ്റെ ഇത്. അതിൽ ഒപ്പോസം തന്നെ പല തരം, രണ്ട് മൂന്ന് തരം ഒപ്പോസുകൾ, പല സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒപ്പോസം ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള പിസസിൻ്റെ, അതുപോലെ ആംഫിബിയൻസ്, റെപ്റ്റീലിയൻസ്, ഏവ്സ്, മാമൽസ്, ഇത് എല്ലാത്തിനും ഒരേപോലെ പ്രാധാന്യമുള്ളൊരു ഏരിയയാണ് ഈ ഒരു നിയാർട്ടിക് ഏരിയ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, പിന്നെ വരുന്ന ഏരിയ ഏതാണ്? അടുത്ത് വരുന്നത് നിയോ ട്രോപ്പിക്കൽ റീജിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിയോ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ കണ്ടോ, സൗത്ത് അമേരിക്കയുടെ ഒരു ഭാഗം വരുന്നതാണ്. സൗത്ത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും പിന്നെ മെക്സിക്കോയുടെ ബാക്കി നമ്മളീ പറഞ്ഞ സദേൺ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഈ ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന റീജിയനാണ് കേട്ടോ. അതായത് ഈ നോർത്ത് അമേരിക്കനെയും സൗത്ത് അമേരിക്കനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ മെക്സിക്കോ എന്ന് പറയുന്നത്. ഈ മെക്സിക്കോയുടെ ഈ ഒരു സദേൺ റീജിയനും അതുപോലെ പിന്നെ സൗത്ത് അമേരിക്ക മുഴുവനുമൊക്കെ ആയിട്ട് വരുന്നതാണ് നിയോ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആമസോൺ മഴക്കാടുകൾ ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? നിയോ ട്രോപ്പിക്കൽ എന്ന് ഉത്തരം പറയും അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പഠിച്ചാൽ മതി. പിന്നെ നിയോ ട്രോപ്പിക്കൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? എത്യോപ്യൻ മേഖലയാണ്. എത്യോപ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം എത്യോപ്യൻ എന്ന് പറഞ്ഞാൽ ഏത് റീജിയനാണ്? യെസ്, സഹാറ ഡെസേർട്ടിൻ്റെ ഇപ്പുറത്തേക്കുള്ള, അതായത് തെക്ക് ഭാഗത്തുള്ള ആഫ്രിക്ക മുഴുവനും, അതുപോലെ തന്നെ നമ്മുടെ പെനിൻസ് ഈ സദേൺ അറേബ്യൻ പെനിൻസുല, ഈ അറേബ്യൻ റീജിയൻ ഇവിടുത്തെ, അതും കൂടെ കൂടി ചേർന്ന് വരുന്നൊരു റീജിയനാണ് എത്യോപ്യൻ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹാറ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എത്യോപ്യൻ എന്നുള്ളത് ഓർക്കരുത്. സഹാറ ഡെസേർട്ട് വരുന്നത് എവിടെയാണ്? പാലിയാറ്റിക് റീജിയനിലാണ്. എത്യോപ്യൻ റീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ സഹാറ മരുഭൂമിക്ക് തെക്ക് വശത്തോട്ട് ഉള്ള ഭാഗങ്ങളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി മത്സ്യങ്ങൾ കാണും ഇവിടെ, ഒത്തിരി ഈ ഇവിടെ കാട് അല്ലെങ്കിൽ ഇവിടെ പച്ചപ്പ് കൂടുതൽ കാണുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ജലാശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊത്തിരി തരം മത്സ്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ സ്പീഷീസുകൾ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു എത്യോപ്യൻ റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഒട്ടകപ്പക്ഷികൾ, സൺബേഡുകളൊക്കെ ഈ ഒരു ഭാഗത്തെ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസാണ്. പിന്നെ അവിടെ നിന്നാണ് ഇവർ പിന്നെ റേഡിയേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്. ഒട്ടകപക്ഷികൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ എത്യോപ്യൻ മേഖലയുടെ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ്. ഇപ്പോൾ നമ്മൾ മയിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസാണ് അല്ലേ, പാവോ ക്രിസ്റ്റാസിസ്. അതുപോലെ തന്നെയാണ് ഈ ഒട്ടകപക്ഷി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എൻഡമിക് സ്പീഷീസാണ് എത്യോപ്യൻ മേഖലയുടെ. ഓക്കെ, പിന്നെ വരുന്ന റീജിയൻ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റീജിയനാണ് ഓറിയൻ്റൽ റീജിയൻ കണ്ടോ. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതും പാകിസ്ഥാനും ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഫിലിപ്പൈൻസും ഇന്തോനേഷ്യയൊക്കെ ഉൾപ്പെടുന്ന ഓറിയൻ്റൽ മേഖല. നമ്മൾ പറഞ്ഞിരുന്നു പാലിയാറ്റിക്കിൽ ഈ റീജിയനൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്ന്. അപ്പോൾ ഈ ഒരു റീജിയനെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത്രയധികം ജൈവവൈവിധ്യമുള്ള ഒരു റീജിയനാണ് ഈ പറയുന്ന ഓറിയൻ്റൽ മേഖല എന്ന് പറയുന്നത്. അത്രയധികം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഇപ്പോൾ ആമസോൺ മഴക്കാടുകളുമൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന തരം വൈവിധ്യമുള്ളൊരു റീജിയനാണ് ഈ ഓറിയൻ്റൽ റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഏറ്റവും വളരെ വ്യത്യസ്തമായിട്ടുള്ള സസ്തനികൾ കാണപ്പെടുന്ന, സസ്തനികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില റബ്ഡോർണിത്തടയും മെഗാലോമിഡേ എന്നൊക്കെ പറയുന്ന ഫാമിലിയിൽപ്പെട്ട ചില പക്ഷികളുമൊക്കെ എൻഡമിക് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയയാണ്. ഏറ്റവും പാടില്ല ഇപ്പോൾ ഏഷ്യൻ എലഫൻ്റ് ഒക്കെ വരുന്നത് അല്ല, ഏഷ്യൻ എലഫൻ്റ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ ഓറിയൻ്റൽ റീജിയൻ്റെ പ്രത്യേകതയാണ് അല്ലേ. ഓറിയൻ്റൽ റീജിയൻ്റെ പ്രത്യേകതയാണ് ഏഷ്യൻ എലഫൻ്റ് എന്ന് പറയുന്ന ഒരു എൻഡമിക് സ്പീഷീസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പലതരം സസ്തനികളുടെ ഒരു 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 വലിയൊരു ഏരിയയാണ്, അല്ലെങ്കിൽ സസ്തനികളുടെ ഡയവേഴ്സിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓറിയൻ്റൽ റീജിയൻ എന്ന് നമുക്ക് പറയാം കേട്ടോ. അത് ഓർക്കണം, ഞാൻ ഈ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത് ഓസ്ട്രേലിയൻ റീജിയൻ പറയുമ്പോൾ, ഓസ്ട്രേലിയൻ റീജിയൻ നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാം. ഓസ്ട്രേലിയൻ റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് അതിൽ ഒന്ന് നോക്കാനില്ല. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ന്യൂ ഗിനിയ, അതായത് പസഫിക് സമുദ്രത്തോട് ചേർന്ന് പസഫിക് സമുദ്രത്തിൻ്റെ വരുന്ന ചില ഐലൻഡുകളും ഒക്കെ ഈ ഒരു റീജിയനിൽ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓസ്ട്രേലിയൻ പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ നമുക്കറിയാമല്ലോ മാർസുപ്പിയലായിട്ടുള്ള മാമൽസ് കൂടുതലുള്ള റീജിയൻ, അതുപോലെ തന്നെ മോണോട്രിമേറ്റിൽ വരുന്ന ജീവികൾ അല്ലെങ്കിൽ പ്രോട്ടോതീരിയൻസ് കൂടുതൽ വരുന്ന അല്ലെ, മുട്ടയിടുന്ന സസ്തനികളും മറ്റുമൊക്കെ വരുന്ന, അല്ലെങ്കിൽ പിന്നെ സഞ്ചി മൃഗങ്ങൾ വരുന്ന ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡൈവേഴ്സിറ്റി, അങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വരുന്ന പല ജീവികളും ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം, അതായത് ഓസ്ട്രേലിയൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അനിമൽസിൻ്റെ വിതരണം പഠിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഇതൊക്കെയാണ് ഈ മേഖലകൾ എന്ന് പറയുന്നത്. മേഖലകൾ വരുന്ന അതിൽ വരുന്ന കോണ്ടിനെൻസ് ഏതാണെന്നും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണെന്നും നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തത് ചോദ്യം, ഉഭയജീവികൾ, ഉരഗങ്ങൾ എന്നിവ കൂടുതലായി കാണപ്പെടുന്ന മേഖലയാണ്
നിയാർട്ടിക് മേഖല നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നിയാർട്ടിക് മേഖല അതായത് കാനഡ, മെക്സിക്കോ ഒക്കെ പറയുന്ന ഒരു റീജിയനാണ്, അതായത് നോർത്ത് അമേരിക്കയുടെ റീജിയനാണ്. ഉഭയജീവികൾ ഉരുകങ്ങളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് നിയാർട്ടിക് മേഖല. സ്വീനോഡോൺ കാണപ്പെടുന്ന എവിടെയാണ്? ഇത്തരത്തിൽ നിങ്ങളോട് ചോദിക്കാം, അതായത് ലിവിങ് ഫോസിലുകളെ കുറിച്ചൊക്കെ. സ്വീനോഡോൺ കാണപ്പെടുന്ന എവിടെയാണ്? ഓസ്ട്രേലിയൻ റീജിയനിലാണ് സ്വീനോഡോൺ കാണപ്പെടുന്നത്. ഓസ്ട്രേലിയൻ റീജിയനിലാണ് സ്വീനോഡോൺ കാണപ്പെടുന്നതെന്നുള്ളത് ഓർക്കുക അല്ലേ. ലിവിങ് ഫോസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഫോസിൽ ഐസൊലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതാണ് അല്ലേ. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ വേറെ മറ്റ് പ്രത്യേകിച്ച് അവർക്ക് അവരെ വേട്ടയാടാൻ മറ്റ് ജീവികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരങ്ങനെ ഒറ്റപ്പെട്ട് പോയതാണെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ലിവിങ് ഫോസിലൊക്കെ ഐസൊലേറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ജീവികളൊക്കെ കൂടുതൽ കാണപ്പെടുന്നൊരു സ്ഥലമാണ് ഓസ്ട്രേലിയൻ റീജിയൻ. സ്വീനോഡാണ് എവിടെയുള്ളത്? ഓസ്ട്രേലിയൻ റീജിയനിലുള്ളത്. മോണോട്രമേറ്റ ജീവികൾ കാണപ്പെടുന്ന എവിടെയാണ്? ഓസ്ട്രേലിയൻ റീജിയനാണ്. സഹാറ മരുഭൂമി ഏത് മേഖലയിലാണ്? പാലിയാർട്ടിക് മേഖലയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ ഓപ്ഷൻസിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സഹാറ മരുഭൂമി ഏത് മേഖലയിലാണ്? പാലിയാർട്ടിക് റീജിയനിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യ സ്പീഷീസുകളുള്ള മേഖല ഏതാണ്? എത്യോപ്യൻ റീജിയനാണ് അല്ലേ. അതായത് ആ ഒരു തെക്കൻ ആഫ്രിക്കൻ റീജിയനാണ്. ഒട്ടകപ്പക്ഷികൾ, സൺബേർഡുകൾ എന്നിവ കാണപ്പെടുന്ന ഒരേ ഒരു പ്രദേശം ഏതാണ്? എത്യോപ്യൻ മേഖലയാണ്. പാകിസ്ഥാൻ, ഇന്ത്യ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് ഓറിയൻ്റൽ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഇതാണ്. ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ വരുന്ന ഓറിയൻ്റൽ മേഖലയെക്കുറിച്ച് നന്നായി ഓർക്കുക. പിന്നെ വലിപ്പമേറിയതും വൈവിധ്യമേറിയതുമായ സസ്തനികൾ കാണപ്പെടുന്ന മേഖലയാണ് ഓറിയൻ്റൽ മേഖല അല്ലേ. ഓറിയൻ്റൽ മേഖലയിൽ വലിപ്പമേറിയതും വൈവിധ്യമേറിയതുമായ സസ്തനികൾ കാണപ്പെടുന്നു. മയിൽ ഏത് മേഖലയുടെ എൻഡമിക് സ്പീഷീസാണ്? ഓറിയൻ്റൽ, ഇന്ത്യയൊക്കെ വരുന്ന അല്ലേ ഓറിയൻ്റൽ മേഖലയുടെ എൻഡമിക് സ്പീഷീസാണ് മയിൽ. ഓറിയൻ്റൽ മേഖലയ്ക്കും ഓസ്ട്രേലിയൻ മേഖലയ്ക്കും ഇടയിലുള്ള അതിർത്തിയെ വിളിക്കുന്ന പേരെന്താണ്? വാലസ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. നമ്മളിങ്ങനെ ഡോട്ടിട്ട് കാണിക്കുന്ന ആ ഒരു പിന്നെ ചിത്രീകരണത്തിൽ നമ്മൾ വാലസ് ലൈൻ എന്ന് പറയുന്നുണ്ട്. അവിടെ പ്രധാനമായും ഓറിയൻ്റൽ മേഖലയ്ക്കും ഓസ്ട്രേലിയൻ മേഖലയ്ക്കും ഇടയിലുള്ള അതിർത്തിയായിട്ട് വാലസ് ലൈനെ പറയുന്നു. പക്ഷികളുടെ വിതരണത്തിന്, പക്ഷികളുടെ വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രദേശത്തെ 6 ഭാഗങ്ങളായി തിരിച്ചത് പി എൽ സ്ക്ലേറ്ററാണ്. അപ്പോൾ ആദ്യമേ പറയേണ്ട ഒരു ചോദ്യമായിരുന്നു ഇത്. പക്ഷേ ഓർക്കുക, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വിതരണം അല്ലെങ്കിൽ ഇങ്ങനെ സൂജിയോഗ്രഫിക്കൽ റിലംസിനെ തിരിക്കുക എന്നുള്ളൊരു ഉദ്യമം ആദ്യമായിട്ട് ഏറ്റെടുത്ത വ്യക്തിയാണ് പി എൽ സ്ക്ലേറ്റർ. അദ്ദേഹം പക്ഷികളുടെ വിതരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. പക്ഷേ എല്ലാ ഭൗമ കശേരുക്കളെയും മകശേരുക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഭൂപ്രദേശങ്ങളെ 6 വിഭാഗങ്ങളായി തിരിച്ചത് ആൽഫ്രഡ് റസൽ വാലസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂജിയോഗ്രഫിയുമായിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ആൽഫ്രഡ് റസൽ വാലസ് കേട്ടോ. അപ്പം 6 ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയത് പി എൽ സ്ക്ലേറ്റർ ആയിരുന്നെങ്കിലും അതിനെ നിലനിർത്തിക്കൊണ്ട് അതിലേക്ക് എല്ലാ കോഡേറ്റ്സിനെയും അതുപോലെ നോൺ കോഡേറ്റ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നത് ആൽഫ്രഡ് റസൽ വാലസ് ആണ്. ആമസോൺ മഴക്കാടുകളും സാവന്ന പുൽമേടുകളും കാണപ്പെടുന്നത് എവിടെയാണ്? നിയോട്രോപ്പിക്കൽ റീജിയനാണ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരണം ഈ സൗത്ത് അമേരിക്ക കാണുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് റീജിയനിലാണെന്നുള്ളത് കേട്ടോ. അപ്പോഴും നമുക്കത് കണക്ഷൻ കിട്ടുള്ളൂ, നിയോട്രോപ്പിക്കൽ. അല്ലാതെ നമ്മൾ ഓർത്തിരിക്കാൻ നോക്കിയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. ഈ വൈവിധ്യമാർന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന മൃഗങ്ങളെ വിളിക്കുന്ന പേര് യൂറിടോപ്പിക് മൃഗങ്ങളാണ്. യൂറിടോപ്പിക് മൃഗങ്ങൾ, യൂറിടോപ്പിക് മൃഗങ്ങൾ ഭൂമിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ഏതുതരം വിതരണത്തിലൂടെയാണ്? തുടർച്ചയായ വിതരണത്തിലൂടെയും തുടർച്ചയില്ലാത്ത വിതരണത്തിലൂടെയും യൂറിടോപ്പിക് മൃഗങ്ങൾ പോകുന്നുണ്ട്. അതായത് യൂറിടോപ്പിക് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം അഡാപ്റ്റഡ് ആയിട്ടുള്ള ഏതൊരു സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്നവരാണ്. അപ്പോൾ അവർ പർട്ടിക്കുലർലി ഇന്ന ഒരു ഫുഡ്, ഇപ്പോൾ മാംസം കഴിക്കുന്ന ഒരു ജീവിയാണെങ്കിൽ അല്ലേ, കാർണിവോറസ് ആയിട്ടുള്ളൊരു ജീവിയാണെങ്കിൽ അത് ഇന്ന ഒരു ജീവിയുടെ മാംസമേ കഴിക്കുന്നു, അങ്ങനെ നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ യൂറിടോപ്പിക് മൃഗങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അഡാപ്റ്റഡ് ആവാനായിട്ട് കഴിയും ഏതൊരു സാഹചര്യത്തിനോടും. സോ തുടർച്ചയായ വിതരണത്തിലൂടെയും തുടർച്ചയില്ലാത്ത വിതരണത്തിലൂടെയും, അതായത് മനുഷ്യൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനും അല്ലെങ്കിൽ വളരെയധികം അത് ഇപ്പോൾ ഒരു ഇടയ്ക്ക് അവർക്കൊരു പാരിസ്ഥിതികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നീന്തിക്കിടന്ന് അല്ലെങ്കിൽ റാഫ്റ്റുകളിലൂടെ ഏതെങ്കിലുമൊക്കെ ഫ്ലൈ ചെയ്ത് ഒക്കെ അവർ അവിടെ എത്തും. പ്രത്യേകിച്ച് എലികളും വവ്വാലികളും അതുപോലെ തന്നെ കാക്ക, പരുന്ത്, കോഴി, ഈച്ച, കൊതുക്, പല്ലികൾ, പാമ്പുകൾ, മനുഷ്യർ, ഇതെല്ലാം യൂറിടോപ്പിക് മൃഗങ്ങളാണ് അല്ലേ. കാരണം ഈ യൂറിടോപ്പിക് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അഡാപ്റ്റേഷൻ. അതായത് നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ ഒരു എക്സാമ്പിളൊക്കെ ചോദിച്ചാൽ നന്നായിട്ട് അനുകൂലമുള്ള എല്ലായിടത്തും കാണപ്പെടുന്ന കോസ്മോപൊളിറ്റനായിട്ട് കാണുന്നവയാണ് നമ്മൾ തുടർച്ചയായ വിതരണം എന്ന് പറയുന്നത്. പക്ഷേ തുടർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ, തുടർച്ചയില്ലാത്ത വിതരണം എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂസ് വിതരണം എന്ന് പറയുമ്പോൾ അത് സിമ്പിളി ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കാലത്ത് അവർ കണ്ടിന്യൂസ് ആയിരുന്നു, പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ ഒരു അവരുടെ ഇടയിലുള്ള ഒരു പ്രത്യേക ഒരു പ്രദേശം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ ഇപ്പം അല്ലേ ഫ്ലഡൊക്കെ വരുമ്പോൾ, ഫ്ലഡിൽ വരുമ്പോൾ വെള്ളത്തിൽ ഭൂപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു കോണ്ടിനൻ്റൽ ഡ്രിഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു കര വേർതിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു തരത്തിൽ കാട്ടുതീ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ആ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ
നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇത് ഇങ്ങനെ ഈ രണ്ട് തരത്തിലും ജീവികൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. നമ്മൾ പ്രധാനമായ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ എല്ലായിടത്തും കാണപ്പെടുന്ന തരം ജീവികളാണ്. ഡിസ്കണ്ടിന്യൂസിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു എക്സാമ്പിൾ നമുക്ക് എടുത്തു പറയാനില്ല. എന്നാലും പെരിപാറ്റസ് അല്ലേ, ഫൈലം ഒണേക്കോ ഫോറയിൽ പെരിപാറ്റസ് ഒക്കെ ഒരു കാലത്ത് കണ്ടിന്യൂസ് ആയിരുന്നു, പിന്നീടത് ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറിയതാണ്. പിന്നെ അതുപോലെ തന്നെ ലങ് ഫിഷസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം തുടർച്ചയില്ലാത്ത വിതരണത്തിന് ഉദാഹരണം പറയുന്ന ഏതൊക്കെയാണ്. പെരിപാറ്റസ്, ലങ് ഫിഷസ്, അതുപോലെ അപ്പോഡ വിഭാഗത്തിലെ ലിംസ് ഇല്ലാത്ത ഉഭയജീവികളുണ്ടല്ലോ അത്, അതുപോലെ ഒട്ടകപ്പക്ഷികൾ, എമു, ഇതൊക്കെ തുടർച്ചയില്ലാത്ത വിതരണത്തിന് ഉദാഹരണമായിട്ടുള്ള ജീവികളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു, അത് ലങ് ഫിഷസും ഈ അപ്പോഡ വിഭാഗത്തിലെ ഉഭയജീവികളും പെരിപാറ്റസും ആണ് തുടർച്ചയില്ലാത്ത വിതരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ജീവിച്ചിരിക്കുന്ന ഫോസിലുകളുടെ വിതരണം എങ്ങനെയായിരിക്കും. ഒറ്റപ്പെട്ട വിതരണമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വീനോഡോണും ഒപ്പോസവും അതുപോലെ പ്ലാറ്റിപ്പസ്. ഒപ്പോസം എന്ന് പറയുമ്പോൾ പിന്നെ അമേരിക്കയിലെ മാസൂപ്പിയൽ ഒപ്പോസമാണ്. അമേരിക്കയിലെ മാസൂപ്പിയൽ ഒപ്പോസം അത് ഒരു ലിവിങ് ഫോസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലിവിങ് ഫോസിലുകളുടെയൊക്കെ വിതരണം ഒറ്റപ്പെട്ട വിതരണമാണ്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരുടെ ഒരു പ്രെഡേറ്റേഴ്സിൻ്റെയൊക്കെ അഭാവം കൊണ്ടാണ് അവർ ഇപ്പോഴും കുറച്ച് സംഖ്യകളിലെങ്കിലും നിലനിൽക്കുന്നത്. ഓക്കെ, കാരണം അവരുടെ ആ കാലത്തുണ്ടായിരുന്ന ജീവികളൊക്കെ ഒരു പക്ഷെ നശിച്ചു പോയിട്ടുണ്ടാവാം, മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പെട്ട വിതരണത്തിലൂടെയാണ് ഫോസിലുകളുടെ വിതരണം നടക്കുന്നത്. ഓ സ്വീനോഡോണും ഒപ്പോസും പ്ലാറ്റിപ്പസൊക്കെ. അപ്പോൾ നമ്മൾ വിതരണം പഠിച്ചു. ഇപ്പോൾ തുടർച്ചയായ വിതരണം, തുടർച്ചയില്ലാത്ത വിതരണം, ഒറ്റപ്പെട്ട വിതരണം, ഇതൊക്കെ എന്താണ്? ജീവികളെ നമ്മുടെ ഓരോ ഭൗമമേഖലകളിലേക്ക് എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ രീതിയാണ് പറയുന്നത്. അടുത്ത ധ്രുവക്കരടി, പെൻഗിൻ എന്നീ ജീവികളുടെ വിതരണം എങ്ങനെയാണ്? ബൈപോളാർ വിതരണമാണ്. ബൈപോളാർ കാരണം ധ്രുവങ്ങളിലാണ് ഇവർ, വളരെയധികം തണുപ്പും ആവശ്യമുള്ള, ജീവിക്കാൻ ആവശ്യമുള്ള, അങ്ങനെയുള്ളൊരു കാലാവസ്ഥ ആവശ്യമുള്ള ജീവികളാണ്. അപ്പോൾ അവർ മാത്രമല്ല, ലിമ്മിങ്സ്, കൊയോഡ്, റെയിൻഡിയർ അല്ലേ, ഇതൊക്കെ ഇത്തരത്തിലുള്ള ജീവികളെല്ലാം തന്നെ ബൈപോളാർ വിതരണത്തിൽ ഉൾപ്പെടുന്ന ജീവികളാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെ വിതരണത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളൊരു ഒരു പോർഷൻ നമ്മുടെ സിലബസിലുണ്ട്. എന്തൊക്കെയാണ്? ബയോളജിക്കലായിട്ടുള്ള ഘടകങ്ങൾ, ജിയോടെക്ടോണിക് ആയിട്ടുള്ള, ഫിസിയോ കെമിക്കലായിട്ടുള്ള, പാരിസ്ഥിതികമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ബയോളജിക്കൽ ഘടകം എന്ന് പറയുമ്പോൾ, അതായത് ഈ അനിമൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ, അനിമൽസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വിതരണത്തെ ബാധിക്കുന്നുവെങ്കിൽ അല്ല, ഇപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ജനസംഖ്യ വളർച്ച കൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ അപ്പോൾ പെട്ടെന്ന് ജനസംഖ്യ കൂടി, ജനസംഖ്യ നന്നായിട്ട് കൂടി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വിഭവങ്ങളുടെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാരണം ജനസംഖ്യ വളർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നുവെങ്കിൽ നമുക്കതിൻ്റെ ഒരു ബയോളജിക്കൽ റീസൺ ആയിട്ട് പറയാം അല്ലേ. അതുപോലെ തന്നെ പിന്നെ മറ്റെന്തെങ്കിലും അർജ്, ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോർ റിപ്രൊഡക്ഷൻ്റെ ടൈം ആകുമ്പോഴുള്ള ജീവികളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്, അത് പെർമനൻ്റ്ലി അവരത് മാറുവാണെങ്കിൽ നമുക്കതിൻ്റെ അങ്ങനെ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏതാ ബയോളജിക്കലായിട്ടുള്ള ഒരു അർജ് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ജീവികളുടെ തന്നെ കാരണം കൊണ്ടാണെങ്കിൽ ബയോളജിക്കലാണ്. അപ്പോൾ അത് നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇനി ഇൻ കേസ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ജിയോടെക്ട്രോണിക് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഭൂമിക്ക് എന്തെങ്കിലും ഭൂകമ്പങ്ങളോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ ഭൂചലനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് ആഘാതം വരിക അല്ലെങ്കിൽ വൻതോതിലുള്ള മണ്ണൊലിപ്പ് വരിക, ഇങ്ങനെയുള്ള ജിയോടെക്ട്രോണിക് ഘടകങ്ങളാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷന് കാരണമാകുന്നതെങ്കിൽ നമുക്കതിനെ അങ്ങനെ ഒരു കാരണമായിട്ട് പറയാം. ഓക്കെ, ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ജീവികൾ ഒറ്റപ്പെടാനും അല്ലെങ്കിൽ ചിതറിപ്പോവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഫിസിയോ കെമിക്കൽ എന്ന് പറയുമ്പോൾ സിമ്പിളി അത് ഒബ്വിയസ്ലി എന്താണ്, താപനില അല്ലെങ്കിൽ വെളിച്ചം, ഈർപ്പം, മഴ അല്ലേ, ജൈവാസ്ഥിര പോഷകങ്ങൾ, അതായത് ന്യൂട്രിയൻസ് കിട്ടുന്നതിൻ്റെ ഫലമായിട്ട്, അപ്പോൾ അതൊക്കെ ഫിസിയോ കെമിക്കൽ ഘടകങ്ങളിൽ പെടുന്നതാണ്. ഇതൊക്കെ കൊണ്ട് ജീവികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട പല പല പ്രദേശങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പാരിസ്ഥിതിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ വരുന്നതാണ് ഭൂപ്രകൃതി, പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥ. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മഴ നമ്മൾ ഫിസിയോ കെമിക്കൽ ഘടകത്തിൽ പറഞ്ഞു. ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മഴ മാത്രം കാലാവസ്ഥയിൽ പെടുന്നില്ലല്ലോ, അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവരുത്. മഴ, വെളിച്ചം, ഈർപ്പം എന്നൊക്കെ പറയുമ്പോൾ ഫിസിയോ കെമിക്കൽ ഘടകങ്ങളാണ്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കാലാവസ്ഥ, പാരിസ്ഥിതിക ഘടകങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഈ മറ്റുള്ള പാരിസ്ഥിതിക തടസ്സങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മലയോര പ്രദേശങ്ങളിലുള്ള ജീവികൾ അല്ലെങ്കിൽ ഉൾനാടൻ ജലാശയങ്ങളിലുള്ള ജീവികൾ, അപ്പോൾ ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദേശങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ട് പോവാം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജീവികൾക്കിടയിൽ ഒരു മലയോര പ്രദേശത്തിൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു മലയോര പ്രദേശത്തിൻ്റെ ഒരു പിന്നെ ഒരു ഇടിഞ്ഞു പോലോ മറ്റോ നടക്കാം, അല്ലെങ്കിൽ ഒരു
ആർട്ടിഫിഷ്യലായിട്ടുള്ള ജലാശയം വരുന്നത് അല്ലെങ്കിൽ വലിയ മരുഭൂമി സൃഷ്ടിക്കപ്പെടുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ആമസോൺ ഫോറസ്റ്റിന് തീപിടുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തീപിടുത്തം ഉണ്ടായിട്ട് 10,000 പിന്നെ ഹെക്ടറുകൾ ഭൂമി നശിച്ചു പോകുന്ന സമയത്ത് ജീവികൾ തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അല്ലേ. പിന്നീട് ഈ ഒരു വനം അത് വീണ്ടും അവിടെ ഉണ്ടായി വരുന്നത് വരെ ആ ഒരു റീജിയനിലേക്ക് ജീവികളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ജീവികൾ ചിലപ്പോൾ പുതിയൊരു സ്പീഷീസായി തന്നെ മാറാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. പാരിസ്ഥിതിക ഘടകങ്ങൾ ഇതിലൊക്കെ വരും കേട്ടോ, മരുഭൂമികളോ അല്ലെങ്കിൽ ഉയർന്നതും മഞ്ഞു മൂടിയതായിട്ടുള്ള പർവ്വതനിരകൾ വരുന്നതോ, അതായത് പാരിസ്ഥിതിക തടസ്സങ്ങൾ വരിക, കാലാവസ്ഥയിലുള്ള വ്യത്യാസം വരിക, ഇതൊക്കെ പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടുന്നതാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ ഉത്തരം എഴുതണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഓറിയൻ്റൽ മേഖലയിൽ വരുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ജൈവ മേഖലകളെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം 10 ജൈവ മേഖലകളാണ് നമുക്ക് ഇന്ത്യയുടെ ഇതിൽ പറയുന്നത്. അത് ട്രാൻസ് ഹിമാലയനും ഹിമാലയൻ മരുഭൂമി സെമി ആരിഡ് പശ്ചിമഘട്ടം ഡെക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത് രണ്ടെണ്ണമാണ്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. അപ്പോൾ അതിൻ്റെ ചോദ്യമാണ്, താപ്തി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം, 1,600 km കൂടുതൽ ഉണ്ടെന്ന് പറയുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തിയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഓർക്കുക, ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം, ഓർക്കണം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി, 2,695 m ആണ് ഉയരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തദ്ദേശീയ ജീവികൾ ഇത് ഓർക്കണം, നീലഗിരി താറ് സിംഹവാലൻ കുരങ്ങൊക്കെ വരുന്നുണ്ട്. അതുപോലെ നക്ഷത്ര ആമ ഒക്കെ ഈ ഒരു അല്ല ചിന്നാർ റീജിയനിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന നക്ഷത്ര ആമയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നീലഗിരി താറ് അതുപോലെ സിംഹവാലൻ കുരങ്ങ്, രണ്ട് പ്രധാനപ്പെട്ട എൻഡമിക് സ്പീഷീസുകളാണ് അല്ലേ. നീലഗിരി താറിൻ്റെ പേര് എന്താ, ഹെമിട്രാഗസ് അല്ലേ, ഓർക്കുന്നുണ്ടോ. ഇനി അതുപോലെ ലയൺ ടൈഡ് മസാകയാണ്. സിംഹവാലൻ കുരങ്ങ് എവിടെ കാണപ്പെടുന്നത്, സൈലൻറ്റ് വാലിയിലാണെന്നൊക്കെ അറിയാം അല്ലേ. ഇനി ഭാരതത്തിൽ കാണുന്ന മൊത്തം ജീവികളുടെ എത്ര ശതമാനമാണ് പശ്ചിമഘട്ടത്തിൽ ഉള്ളത്, 30%. ഇന്ത്യയിൽ കാണപ്പെടുന്ന മൊത്തം ജീവികളുടെ ഏകദേശം 30% പശ്ചിമഘട്ടത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്ലാന്റ് സ്പീഷീസും ഒക്കെ കേട്ടോ, വളരെയധികം പ്ലാന്റ് സ്പീഷീസും. ഇനി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളുടെ എണ്ണം എത്രയാണ്, 44 നദികളാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഓർക്കുക. അടുത്തതായിട്ട് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തിയാണ് പൂർവ്വഘട്ടം, അതും ഏകദേശം 1,600 m എന്ന് പറയുന്നു. എന്നാൽ പശ്ചിമഘട്ടത്തിന് പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മലനിരകളല്ല പൂർവ്വഘട്ടം, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തെക്കോട്ട് വരുന്നതോറും ചെറിയ ചെറിയ കുന്നുകൾ പോലുള്ള റീജിയനുകളായി മാറുന്നു. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്, സിന്ധഘട്ട എന്ന് പറയുന്ന പർവ്വതമാണ്. പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. തമിഴ്നാട്ടിലെ കാന്തമല കുന്നുകൾ വരെയാണ് ഇത് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ പൂർവ്വഘട്ടം പശ്ചിമബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട തദ്ദേശീയ ജീവികൾ ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക, ജാഡൻസ് കഴ്സർ, ഗ്രേ സ്ലണ്ടർ, ലോറീസ്. ജാഡൻസ് കഴ്സർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ റൈനോപ്റ്റിലസ് എന്ന് പറഞ്ഞാൽ ഒരു നൊക്ചൂണൽ ബേർഡാണ് കേട്ടോ, നൊക്ചൂണൽ ബേർഡാണ് ജാഡൻസ് കഴ്സർ എന്ന് പറയും. അത് പ്രധാനപ്പെട്ട ഒരു എൻഡമിക് സ്പീഷീസാണ് പൂർവ്വഘട്ടത്തിലുള്ള. ഗ്രേ സ്ലണ്ടർ ലോറീസും ഇവിടുത്തെ ഒരു എൻഡമിക് സ്പീഷീസാണ് ലോറീസ് കേട്ടോ. പിന്നെ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും തെക്ക് ഭാഗമായിട്ട് കണക്കാക്കുന്നത് കാന്തമല കുന്നുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഇത്രയൊക്കെ തന്നെ പഠിച്ചിട്ട് പോവുക, പിന്നെ ആ റീജിയൻസ് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഏതെങ്കിലും എൻഡമിക് സ്പീഷീസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വേൾഡ് മാപ്പിൻ്റെ പരിചയം വെച്ച് തന്നെ എഴുതുക.